ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർ മോംസ്. ഇന്ന് നമ്മുടെ റെസിപ്പി ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ക്രിസ്ലേച്ചസ് കേക്കിൻ്റെയും ചീസ് കേക്കിൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണാത്തവർ പോയി കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അത് സിമ്പിളായിട്ട് ഐസിങ് ചെയ്യുന്നു, വലിയ ആഡംബരങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 2 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. എത്രത്തോളം അരിച്ചെടുക്കുന്നോ അത്രത്തോളം പൗഡറൊക്കെ മിക്സായിട്ട് നമുക്ക് നല്ല സ്പഞ്ച് കേക്ക് കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അത് മുട്ടയുടെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് എഗ് വൈറ്റിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ് യോക്കും വാനില എസൻസും മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പാലാണ്. 1/4 കപ്പ് പാൽ ഒരു ബൗളിലേക്ക് എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പാലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതായത് മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ 1 ടേബിൾ സ്പൂണാണ് ഈ പാലിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ച പാലുണ്ടല്ലോ, പാലും സൺഫ്ലവർ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ മോൾഡിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെ വെജിറ്റബിൾ ഓയിലോ വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയും ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിപ്പിംഗ് ക്രീമിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം യൂസ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. എന്നാലേ നമുക്ക് ആ ലിക്വിഡ് കൺസിസ്റ്റൻസി കിട്ടൂ, അല്ലെങ്കിൽ നല്ല കട്ടയായിട്ടിരിക്കും. ആ ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ.
നല്ല സ്റ്റിഫാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്, സിമ്പിളായിട്ടുള്ള ഐസിംഗുമാണ്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തു. അതിനടുക്ക് നമ്മുടെ കേക്കും റെഡിയായി. കേക്ക് റെഡിയായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യുക. അപ്പോൾ ഈ കേക്ക് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് ഇത് ലെയറാക്കി ഒന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു കപ്പ് ഷുഗറിന് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിൻ്റെ കണ്ട് കുറക്കണമെങ്കിൽ അര കപ്പ് എടുത്താലും മതി. പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം സിറപ്പിൽ. എന്നിട്ട് നമുക്ക് കേക്ക് വെറ്റായതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഐസിങ് ചെയ്യാം. ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എഡിബിൾ സ്റ്റീൽ ബോൾസ് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഏതൊരു ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണിത്. നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത് ചീസ് കേക്കിൻ്റെയും ട്രസ്ലേറ്റ്സ് കേക്കിൻ്റെയും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.